നമസ്കാരം, ഷെക്കൈന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും സഖാക്കൾക്കും ക്രൈസ്തവ സമൂഹത്തോട് വല്ലാത്തൊരു പ്രേമമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ സഭാ അധ്യക്ഷന്മാർ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാടുകൾക്ക് അനുകൂലമായി സംസാരിച്ചതിൻ്റെ പേരിലാണ്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്രൈസ്തവ സന്യാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിച്ച് ഇവിടെ കുറെ പേർ കക്കുകളി എന്ന നാടകം കളിച്ചപ്പോൾ ഇവർക്കാർക്കും ഈ പ്രേമം ഉണ്ടായിരുന്നില്ല. പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ക്രൈസ്തവ തലമുറകളെ കുറിച്ച് ആശങ്കപ്പെട്ട് ലഹരിക്കെണികൾക്കെതിരെയും പ്രണയക്കെണികൾക്കെതിരെയും തൻ്റെ ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ അന്നേരം പാലാ പിതാവിനെ കടന്നാക്രമിക്കാൻ മുന്നിട്ടിറങ്ങിയ ഈ കൂട്ടരുടെ പോയ്മുഖം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കണ്ടതാണ്. ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെ പ്രവൃത്തി ദിനമാക്കിയപ്പോൾ, ജയിലുകളിൽ ആത്മീയ ശുശ്രൂഷകൾ വിലക്കിയപ്പോഴൊക്കെ ഇവരുടെ ക്രൈസ്തവ പ്രേമം എവിടെയോ ഓടി ഒളിച്ചു. ഇപ്പോൾ ഇവർ പറയുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ED യെ പേടിച്ചാണ്, ഇൻകം ടാക്സിനെ പേടിച്ചാണ് എന്നൊക്കെ. അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ED യെ പേടിച്ചോ ഇൻകം ടാക്സിനെ പേടിച്ചോ ഒന്നുമല്ല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഈ നിലപാട് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാവിയോർത്ത് ഭയപ്പെട്ടുകൊണ്ടാണ് ആത്മാർത്ഥമായ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുവാൻ കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാർ നിർബന്ധിതരാകുന്നത്. ചർച്ചയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഒപ്പം BJP യിൽ നിന്നും ശ്രീ സന്ദീപ് വജസ്പതി, ഒപ്പം ദേശീയ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ നോബിൾ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധി ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികെ നാലു പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സന്ദീപ് വജസ്പതി, പ്രത്യേകിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ ഒരു ഇന്റർവ്യൂ, ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന് നൽകിയ ആ ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട വളരെയധികം വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരിക്കുന്നു. അതിനു മുമ്പ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി നടത്തിയ ഒരു പരാമർശവും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം പരാമർശങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള ക്രൈസ്തവ പ്രേമവുമായി സഖാക്കളും കോൺഗ്രസ്സുകാരും ഒക്കെ മുന്നിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. എന്നാൽ ഒരു വിഭാഗം ക്രൈസ്തവർ ഇപ്പോഴും ഉയർത്തുന്ന ഒരു ആശങ്കയാണ്, പ്രത്യേകിച്ച് ഇക്കൂട്ടർ വടക്ക് നോക്കി നോക്കി പേടിക്കുവാൻ അല്ലെങ്കിൽ ഭയപ്പെടുവാനുള്ള ഒരു പ്രേരണ ക്രൈസ്തവർക്കിടയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഒരു വിഭാഗം ക്രൈസ്തവരുടെ ഉള്ളിൽ വലിയൊരു ആശങ്ക ശക്തമാണ്. BJP യെ ക്രൈസ്തവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നുള്ളത്, ചില കാര്യങ്ങൾ, ചില ആശങ്കകൾ അവർ കാണിക്കുന്നു. വിചാരധാര ആയിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര ശത്രുക്കളെ കുറിച്ചുള്ള പരാമർശം, ഫാദർ സ്റ്റാൻ സ്വാമിയുടെ വിഷയം, ദളിത് ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന നേരെയുള്ള പല ആക്രമണങ്ങളും അങ്ങയോട്, BJP യെ കേരളത്തിലെ ക്രൈസ്തവർക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ശ്രീ സന്ദീപ് വജസ്പതി? കേരളത്തിലെ ക്രൈസ്തവർക്ക് BJP യെ വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം അഡ്രസ് ചെയ്യുന്നതിന് മുൻപ് ഭാരതത്തിലെ മുഴുവൻ ക്രൈസ്തവരും എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിച്ചത് എന്ന് കൂടി നാം മനസ്സിലാക്കണം. ക്രൈസ്തവർ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത്. കാരണം ഇപ്പോൾ ഗോവയിലെ, മണിപ്പൂരിലെ, നാഗാലാൻഡിലെ, സിക്കിമിലെ, മിസോറാമിലെ ഒക്കെ ക്രൈസ്തവർക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാം, അവരെ അധികാരമേൽപ്പിക്കാം, തുടർച്ചയായിട്ട് അധികാരമേൽപ്പിക്കാമെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർക്കും അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടങ്ങളിൽ ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായ ഒരു പ്രത്യേകമായ ജീവികൾ, അവരുടെ സാന്നിധ്യമാണ് ഇവിടെ ഇത്രയേറെ സാമുദായികമായ അല്ലെ സാമൂഹികമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം ആ സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ല എന്നതാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളും തമ്മിൽ അടുക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥത? ഞാന് ഒരു BJP കാരൻ എന്ന നിലയിലല്ല ചോദിക്കുന്നത്, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് എനിക്ക് BJP യും ആ ന്യൂനപക്ഷങ്ങളും എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ 145 കോടി ജന
ന്യൂനപക്ഷങ്ങളെന്നോ ഒരു വേർതിരിവുമില്ല. അവർ മാത്രം സൗഹാർദ്ദമുണ്ടായാൽ പോരാ, ഈ രാജ്യത്തെ 145 കോടി ജനങ്ങൾക്കിടയിലും സൗഹാർദ്ദമുണ്ടാകണമെന്നാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കേണ്ടത്. ഇനിയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസം ഉണ്ട് എന്നിരിക്കട്ടെ, ആ മാറ്റുന്നതിന് വേണ്ടി ഇരു കൂട്ടം ചെയ്യുകയല്ലേ വേണ്ടത്? ഇപ്പൊ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ല എങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ക്രൈസ്തവർ എന്നുള്ളത്, ഈ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ മതവിഭാഗമാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ മതവിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയോടുകൂടി പോവുക എന്നുള്ളത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളാണ് രണ്ടു കൂട്ടരും, അവർ തമ്മിൽ എന്തിനാണ് അനൈക്യവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാകേണ്ട ആവശ്യം എന്താണ്? ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ടതും ദൗർഭാഗ്യകരവുമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് അതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തി അതിന്റെ പേരിൽ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കണമെന്നാണോ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഏതൊരാളും കരുതേണ്ടത്? അങ്ങനെയല്ലല്ലോ. ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വമ്മാത്ത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക എങ്കിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം, പല പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്താണ്, എത്രയോ വെള്ളം ഗംഗയിൽ കൂടി ഇപ്പോൾ വീണ്ടും ഒഴുകിപ്പോയി, 20 കഴിഞ്ഞു. രാജ്യം ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അത്തരത്തിൽ ലോകം മുഴുവൻ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംവാദമാണ് അല്ലെങ്കിൽ ഡയലോഗാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് പ്രബലമായ വിഭാഗങ്ങൾ സൗഹാർദ്ദത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവർക്ക് സ്വാഗതം ചെയ്യാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. എന്താ കാരണം? ഏതെങ്കിലും തരത്തിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ അവിശ്വാസം ഇല്ലാതെയായാൽ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പരിപ്പിനി വേവില്ല എന്ന ആശങ്കയാണ് ഇവർക്ക്. കാരണം ഇത്ര കാലവും ഇവർ നിലനിന്നിരുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ഇതാ BJP വരാൻ പോകുന്നു, BJP വരാൻ പോകുന്നു എന്നായിരുന്നല്ലോ ഇവരുടെ ഒരു നറേറ്റീവ്. ആദ്യം ഭാരതീയ ജനതാ പാർട്ടി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 6 വർഷം ഭരിച്ചു, പിന്നെതാ ഇപ്പോൾ 9 വർഷം പൂർത്തിയാക്കുന്നു. എന്താ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംഭവിച്ചത്? അതിനുശേഷം നരേന്ദ്രമോദി വരുന്നേ, മോദി വരുന്നേ എന്നായിരുന്നു കുറെ കാലത്തെ. 9 വർഷം ഭരിച്ചല്ലോ, രാജ്യത്തും ലോകത്തിലെ തന്നെ ഏറ്റവും പുരോഗതി പ്രാപിച്ച രാജ്യമായി മാറുകയാണ് നമ്മുടെ ഭാരതം. അതാണ് കൊണ്ട് ഏതെങ്കിലുമൊക്കെ നയങ്ങൾ നിലപാടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി സ്വീകരിച്ചതായി നമ്മൾ കാണുന്നില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്ത് സൗജന്യമായി കോവിഡ് വാക്സിൻ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ 145 കോടി ജനങ്ങൾക്കുമാണ് കൊടുത്തത്. സൗജന്യമായ അരി കൊടുത്തത്, ഭക്ഷണം കൊടുത്തത്, തൊഴിൽ കൊടുത്തത്, ലോണ് കൊടുത്തത്, വീട് കൊടുത്തത്, കറണ്ട് കൊടുത്തത്, ഗ്യാസ് കൊടുത്തത്, റോഡ് പണിതത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇവിടെ ആരും മതത്തിന്റെ പേരിൽ ആരെയും എങ്ങും വേർതിരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഊണിലും ഉറക്കത്തിലും മതം ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും. അതുകൊണ്ടാണ് അവർക്ക് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ കുഴപ്പം. ആർക്കാണ് അസ്വാഭാവിക സാധാരണ ഉണ്ടാവുക? നമ്മളുടെ നാട്ടുമ്പുറം എടുക്കൂ, 2 അയൽവാസികൾ തമ്മിൽ ശത്രുതയിലായിരുന്ന അയൽവാസികൾ തമ്മിൽ രമ്യതയിലാകാൻ തീരുമാനിച്ചാൽ മൂന്നാമതൊരാൾക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ എന്താ അതിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? അയാൾക്ക് എന്തോ അജണ്ട ഉണ്ടെന്നല്ലേ? ഈ രണ്ടുപേരും തമ്മിൽ എന്നും ശത്രുതയോടുകൂടി കഴിയുന്നതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളാണ് മൂന്നാമത്തെ ആൾ. അപ്പോൾ ആ മൂന്നാമത്തെ ആൾക്ക് രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയിലാകുന്നതിൽ അസ്വസ്ഥതയും അസ്വാഭാവികതയും തോന്നുന്നുണ്ടെങ്കിൽ ആരുടെ ഇന്റൻഷനാണ് ഈ സാധാരണ ജനങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത്? ഈ മൂന്നാമത്തെ ആളുടെ തന്നെയാണ്. അതേ അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും കാര്യം. അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഭൂതം ഇന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അവർ തമ്മിൽ അടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താണ്, തങ്ങളുടെ പരിപ്പിനി വേവില്ല എന്ന തിരിച്ചറിവ്, തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന തിരിച്ചറിവിന്റെ ഭീതിയിൽ ഇവർ കൈയും കൽപ്പും അടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കാൻ പോകുന്നുമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളാണ് എന്നാണ് നമ്മളുടെ അഭിപ്രായം. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയിൽ BJPയുടെ സ്ഥാപക ദിനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, BJP വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനും പുറകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയം നടത്തുന്നത്, രാജ്യത്തെ നന്നാക്കാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് ഇനി നാളെ ബി ജെ പിയിലേക്ക് ക്രൈസ്തവർ അടുക്കുന്നു, അതുകൊണ്ട് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ചെയ്താലും അതിനെല്ലാം ബി ജെ പി കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് അതിന് അർത്ഥമില്ല. അത് ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നതാണ് ബി ജെ പിയുടെ നിലപാട്. അലഞ്ചേരി പിതാവിന്റെ ഈ പരാമർശത്തിന് ശേഷം, പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവൊക്കെ നടത്തിയ പരാമർശത്തിന് ശേഷം, ഈ ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസ്സുകാരും സഖാക്കളും ഉന്നയിക്കുന്ന രണ്ടു മൂന്ന് ആരോപണങ്ങൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങ് അതിനൊരു വ്യക്തമായ ഒരു മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, ഈ വിചാരധാരയായിട്ട് ബന്ധപ്പെട്ട്, ഈ ഗോൾവാൾക്കറുടെ പ്രഭാഷണങ്ങളുടെ വിചാരധാരയായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായി ചിത്രീകരിക്കുന്നു എന്നൊരു ആരോപണം. രണ്ടാമത്തെ ആരോപണം, പ്രത്യേകിച്ച് ഈ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ദേവാലയങ്ങൾക്ക് നേരെ ക്രമാതീതമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അതിനെ അപലപിക്കുവാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് രണ്ടാമത്തെ ആരോപണം. മൂന്നാമത്തെ ഒരു ആരോപണം, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പി നേതാവ് വി വി രാജേഷ് കൂടി പങ്കെടുത്ത ഒരു ചാനൽ ചർച്ചയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഈ ഉത്തരേസയുമായി ബന്ധപ്പെട്ട ആ ഒരു പഴയ നിലപാട് തന്നെ ഇപ്പോഴും സംഘപരിവാർ അല്ലെങ്കിൽ ആർ എസ് എസ് തുടരുന്നു എന്ന രീതിയിലുള്ള വി വി രാജേഷിന്റെ ഒരു പരാമർശം. ഇത്തരം ആരോപണങ്ങൾ പലപ്പോഴും ഇവർ ബി ജെ പിക്കെതിരെ, പ്രതിപക്ഷവും വലതുപക്ഷവും ബി ജെ പിക്കെതിരെ ഉയർത്തി കാണിക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അങ്ങേക്ക് നൽകാൻ സാധിക്കും. തീർച്ചയായും ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് വിചാരധാരയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിന് പല വേദികളിൽ നമ്മൾ മറുപടി പറഞ്ഞതാണ്. കാരണം നമ്മൾക്ക് ചില നമ്മള് ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പൊതുരംഗത്തിന്റെ അവസ്ഥ. സത്യം മനസ്സിലായാലും വീണ്ടും പഴയ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കുന്നു. അവരോട് നമുക്കൊന്നും പറയാനില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇപ്പൊ താങ്കൾ ചോദിച്ചത് കൊണ്ട് മാത്രം ഞാൻ അങ്ങേക്ക് അതിന് മറുപടി പറയാം. ഈ വിചാരധാര എന്നുള്ളത് ഗുരുജി ഗോൾവൽക്കർ എഴുതിയതല്ല എന്ന് വളരെ കൃത്യമായി ആ പുസ്തകത്തിന്റെ പ്രസാധകരും ആർ എസ് എസും ഗുരുജി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചും അദ്ദേഹത്തിന്റെ പലപ്പോഴായി പലരോടും നടത്തിയ ഒക്കെ പ്രസാധകർ അവരുടേതായ ഭാഷയിൽ എഴുതിയ ഒരു ഒന്ന്. രണ്ട്, വിചാരധാര എന്നുള്ളത് ആർ എസ് എസിന്റെ ഏതെങ്കിലും ഔപചാരിക ഔദ്യോഗികമായ ഗ്രന്ഥമല്ല. ആർ എസ് എസ് ഒരു വ്യക്തിയെയോ ഒരു ഗ്രന്ഥത്തെയോ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംഘടന അല്ല എന്ന് അത് ആർ എസ് എസിനെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടുകയുള്ളൂ. കാര്യം ആർ എസ് എസിന്റെ സ്ഥാപകൻ തന്നെ ആർ എസ് എസ് സ്ഥാപിച്ചപ്പോൾ ആരായിരിക്കണം നമ്മളുടെ പ്രേരണാ സ്രോതസ് എന്ന ഒരു ആരായിരിക്കണം ഭാവിയിൽ ആർ എസ് എസിനെ നയിക്കേണ്ടത്. അപ്പൊ അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവരും പറഞ്ഞത് സ്ഥാപകനായ ഡോക്ടർ ജി തന്നെ സംഘം സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആർ എസ് എസ് സ്ഥാപിച്ചത് ഡോക്ടർ ഹെഡ്ഗേവാറാണ്, അതുകൊണ്ട് ഹെഡ്ഗേവാർ തന്നെ ആകണം. ആർ എസ് എസിനെ ഒരാൾക്കും അങ്ങനെ വ്യക്തിപരമായ ആദർശ ദീപത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയല്ല. കാരണം ഒരു വ്യക്തിയും പരിപൂർണനല്ല എന്നാണ് ഞാൻ ഭാരതീയമായ സങ്കല്പം. വ്യക്തികൾക്ക് ന്യൂനതയുണ്ടാകാം. അതുകൊണ്ട് നമ്മളെ നയിക്കേണ്ടത് വ്യക്തികളല്ല ആദർശമാണ്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ത്യാഗത്തിന്റെ വർണ്ണമായ ഭാരത നമുക്കറിയാം ത്യാഗത്തിന്റെ നാടാണ് അല്ലെ, യജ്ഞത്തിന്റെ നാടാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ യജ്ഞത്തിന്റെ വർണ്ണമായ ത്യാഗത്തിന്റെ വർണ്ണമായ കാവി പതാകയാകണം ഞങ്ങളുടെ ഗുരു. ഗുരുവായി ആർ എസ് എസ് പതാകയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി ഇവിടെ ആർക്കും ഒരു സ്ഥാനവുമില്ല. ഗുരുജി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരുവാണെന്നാണ് ചിലപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരുവല്ല. അന്ന് അദ്ദേഹം അവിടെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം താടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആണ് അദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിച്ചത്. അല്ലാതെ അദ്ദേഹം ആർ എസ് എസിന്റെ ഗുരുവല്ല. അപ്പോ വിചാരധാര എന്നുള്ളത് ഗുരുജി എഴുതിയതല്ല ഒന്നാമത്തെ കാര്യം. ഇനി എഴുതിയതാണെങ്കിൽ പോലും അത് ആർ എസ് എസിന്റെ ഔദ്യോഗിക ഗ്രന്ഥമല്ല. ആ ഗ്രന്ഥമല്ല ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ. പിന്നെ അതിൽ ക്രൈസ്തവർ ഒരിക്കലും ആഭ്യന്തര ശത്രുക്കളായി കാണുന്നില്ല അല്ലേ? അല്ല, അതിനകത്ത് പറയാം. അതിനകത്ത് ഒരു സംശയം ചിലപ്പോൾ തോന്നാം. അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ കാലാവസ്ഥ, രാഷ്ട്രീയ സാഹചര്യം എന്തിനെ അധികരിച്ചാണ് അദ്ദേഹം എഴുതിയത്? ശരിക്കും കമ്മ്യൂണിസ്റ്റുകളാണ് അത് ശരിക്കും പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. കാരണം അന്ന് കേരളത്തിലെ ഒന്നാം ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും കേരളത്തിലെ ചില സഭാ നേതൃത്വങ്ങളും സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു നാട്ടിലുള്ള ഒരു സർക്കാർ അത് രാഷ്ട്രീയമായിരുന്നു, അത് കാലാതീതമായ അഭിപ്രായമല്ല എന്ന് നമുക്കറിയാം. ആ സമയത്തേക്ക് മാത്രം ഒരു അഭിപ്രായം, അല്ലാതെ ക്രിസ്ത്യാനികൾ ഈ നാടിന്റെ ആഭ്യന്തര
ശത്രുവാണെന്നോ ക്രിസ്തു മതമാണ് ഇതിന്റെ ശത്രുവെന്നോ ഒരിക്കലും ഗുരുജി അങ്ങ് പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, അല്ലെങ്കിൽ അവർ പാടി നടക്കട്ടെ. ചോദ്യമായിരുന്നു ഉത്തരേന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആരോപണം ഉന്നയിക്കുന്നവർ തന്നെയാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. അല്ലെങ്കിൽ ഒന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലിരുന്ന ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാടിന് അപ്പുറത്തേക്ക് നടക്കുന്ന എല്ലാത്തിൻ്റെയും അധികാരി BJP ആണ് എന്ന് എന്തോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ധാരണയുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം ഏറ്റവും അവസാനം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമം ഉണ്ടായത് രാജസ്ഥാനിലാണ്. നമുക്കറിയാം ഏതൊരു സ്ഥലത്തും ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ളവരുണ്ടാകാം. അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലേ നിങ്ങളുടെ ലോജിക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാനുള്ള? ഗോവയിൽ സംഭവിച്ചിട്ടുണ്ടോ? BJP ഭരിക്കുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷം 90% ഉള്ള ഒരു സംസ്ഥാനമാണല്ലോ ഗോവയിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? നാഗാലാൻഡിൽ ആക്രമിക്കപ്പെട്ടോ? മണിപ്പൂരിൽ, സിക്കിമിൽ, മിസോറാമിൽ, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ രാജസ്ഥാനിൽ നടന്നത് കോൺഗ്രസ് ഭരണകാലത്ത്. അല്ലാതെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എങ്ങും ഒരു ക്രിസ്ത്യാനികളും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ സ്റ്റാൻസാമിയുടെ വിഷയമാണെങ്കിൽ അത് മാവോയിസ്റ്റ് ബന്ധമാണ് എന്നും അത് നിയമപരമായ കാര്യം നമുക്കറിയാം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാണ് BJP ഉള്ളത്. അത് ഭാരതീയ ജനതാ പാർട്ടി വന്നതിന് ശേഷമല്ല സ്റ്റാൻസാമിക്കെതിരെ കേസെടുക്കുകയും അവിടെ വിചാരണ നടന്നും കോടതി ശിക്ഷിക്കുകയും ചെയ്തത്. അത് വേറെ വിഷയം. പിന്നെ താങ്കൾ ചോദിച്ച മൂന്നാമത്തെ കാര്യം, മദർ തെരേസയ്ക്ക് ഭാരതരത്നം പിൻവലിക്കണമെന്ന് ആരോ ആവശ്യപ്പെട്ടു എന്ന്, എന്റെ അറിവിൽ ഒരാളും അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. RSSകാരുടെ ഔദ്യോഗികമായ അഭിപ്രായം പറയാൻ RSSൽ ചുമതലപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ മോഹൻ ഭാഗവത്തും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരി വാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമാണ്. ഇവര് രണ്ടുമാണ് സാധാരണഗതിയിൽ നിലപാട് പ്രഖ്യാപിക്കുന്നത്. ഇവരെങ്ങും ഇവരാരും RSSന്റെ ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഒരാളും, ഇവർ രണ്ടുപേരും മാത്രമല്ല RSSന്റെ ഔദ്യോഗിക ചുമതലയിൽ ഇരിക്കുന്ന ഒരാൾ പോലും ഇന്ന് ഇവർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ദില്ലിയിലുള്ള ഏതോ ഒരു ഹിന്ദു നാമധാരിയായ ഒരു മനുഷ്യൻ അയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് അയാളുടെ അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് RSS സംഘടന എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ ആരും ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് RSSന്റെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് BJP നേതാവ് ചർച്ചയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇനി താങ്കളുടെ ആരോപണം അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തെ ഇടയുള്ളൂ, കാരണം ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ BV രാജേഷ് പറഞ്ഞതായിട്ട്. ഇനി പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ BV രാജേഷ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാനേ ഇടയുള്ളൂ. എന്തായാലും RSSനോ BJPക്കോ അങ്ങനെ ഒരു നിലപാട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ ഓക്കെ, വളരെ വ്യക്തമാണ്. ഫാദർ ജോൺസൺ പല്ലവപള്ളി CMI, ഈ ആലഞ്ചേരി പിതാവിന്റെയും പാമ്പളാനി പിതാവിന്റെയും ഒക്കെ ഒരു പരാമർശം വന്നതിന് ശേഷം ഈ സഖാക്കളും കോൺഗ്രസ്സുകാരും മാത്രമല്ല ഈ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള പലരും ഈ സഭാ നേതൃത്വത്തെ കളിയാക്കിക്കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സഭാ നേതൃത്വത്തിന്റെ ചില ക്രമക്കേടുകൾ പിടിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി മോദിക്ക് സ്തുതി പാടുന്നതാണ്, അല്ലെങ്കിൽ ED യെ പേടിച്ച് BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നതാണ്, ഇൻകം ടാക്സ് ട്രേഡിനെ പേടിച്ച്, ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളുടെ ഒരു പൊള്ളത്തരം അങ്ങ് ഒന്ന് തുറന്ന് കാണിക്കാമോ? ED യെ പേടിച്ചിട്ടാണോ, ഇൻകം ടാക്സ് ട്രേഡിനെ പേടിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അതോ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു നിലനിൽപ്പ് അപകടത്തിലാകും എന്ന ഉള്ള ഒരു പേടി കൊണ്ടാണോ നിലപാട് സ്വീകരിക്കുവാൻ നിർബന്ധിതരാകുന്നത്? ഫാദർ ജോൺസൺ, നമ്മളൊക്കെ ഏറെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് അല്പം വ്യത്യാസപ്പെടുത്തി ഞാനിപ്പം പറയാൻ ആഗ്രഹിക്കുകയാണ്. മടിയിൽ കന ഉള്ളവന് ED യെ പേടിച്ചാൽ മതി. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയിട്ടില്ല, ബൈബിൾ മറയാക്കി ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കടത്ത് നടത്തിയിട്ടില്ല, സ്വർണത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ബിസിനസ് പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറിൽ കള്ളനോട്ടുകൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ രാജ്യത്തുള്ള ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പല അഴിമതികളിലെയും പങ്ക് ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹവും പറ്റിയിട്ടില്ല. പിന്നെ എന്തിനാ ED യെ പേടിക്കണം? ED യോട് കടന്നു വരാൻ പറയും, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഇപ്പം ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ ED യെ പേടിച്ചിട്ടാണ് മോദിയുമായിട്ട് മോദിയുടെ തോളിൽ കൈയിടുന്നത് എന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ പേടി ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് പറയും. അതുകൊണ്ട് ED യെ പേടിച്ചിട്ടല്ല എന്ന് ബോധമുള്ളവർ മനസ്സിലാക്കും. അതിനെ മറ്റു കാര്യത്തിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മറ്റു ചില കണക്കുകൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ
നമ്മുടെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ക്രൈസ്തവ സമൂഹത്തിന് വലിയ ഒരു ഭീഷണി ഉയർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു വലിയൊരു വാദം. 2014 ഇന്ത്യയിൽ 127 ക്രൈസ്തവ പീഡനങ്ങളാണ് നടന്നിരിക്കുന്നത്. 2015 142, 2016 226, 2017 248, 2018 292, 2019 328, 2020 279, 2021 486, 2022 511. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്കാണിത്. 2014 127 ആണെങ്കിൽ അത് 2022 ആയപ്പോഴേക്കും 511 വർദ്ധിച്ചു. ഇനി ഏറ്റവും കൗതുകകരമായ കാര്യം, 2023 ആകുമ്പോഴേക്കും ഈ 511 എന്ന ആ ക്രൈസ്തവ പീഡന കണക്ക് എത്രമാത്രം വർദ്ധിക്കും എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അത് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതായത് ക്രൈസ്തവ പീഡനത്തിന്റെ കണക്ക് 511 കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ മുഖം മ്ലാനമാകും. അത് കൂടാനായിട്ട് കാത്തിരിക്കുന്നവരാണ് നമ്മുടെ കേരള സമൂഹത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ബി ജെ പിയുമായിട്ട് അല്ലെങ്കിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കാവിക്കൂട്ടിലേക്ക് നയിക്കുകയാണ് എന്ന് പറയുന്നവർ ആകുലപ്പെടുന്നുണ്ട്. കാരണം ഈ നമ്മുടെ സന്ദീപ് ജി പറഞ്ഞതുപോലെ തന്നെ രണ്ട് അയൽക്കാർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവർ രമ്യയിൽ വരുന്നത് കാണുമ്പോൾ ചിലർക്ക് വിഷമമുണ്ടാകും. ഇപ്പോൾ ഈ 2022 511 എന്ന് പറയുന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ കണക്ക് അവിടെ അവസാനിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങോട്ട് മാറുകയാണ്. രാജ്യത്തലവൻ ക്രൈസ്തവരുടെ കത്തോലിക്കരുടെ തലവനെ രാജ്യ സന്ദർശിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഒരു ഈസ്റ്റർ ദിനത്തില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു പള്ളിയില് ഈസ്റ്റർ ദിന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കാനായിട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാര് അരമനകൾ തോറും നടക്കുന്നു. അതോടൊപ്പം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു പുണ്യസ്ഥലമായ മലയാറ്റൂർ മലയിലേക്ക് സംസ്ഥാന നേതാക്കൾ മല കയറുന്നു. അങ്ങനെ കളമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീർച്ചയായിട്ടും അന്നേരം വിളറി പിടിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 2014 തൊട്ട് 2022 വരെ നടന്നിട്ടുള്ള ഈ പീഡനങ്ങളുടെ കണക്കുകൾ കണ്ടിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരെ അല്ലെങ്കിൽ ഭാരതത്തിൽ ക്രൈസ്തവർക്ക് ആരാണോ ഭീഷണിയായിട്ട് പറയപ്പെടുന്നത് അവർ ഒരു സമമായ സന്ദേശവുമായിട്ട് വരുമ്പോൾ ചിലർക്ക് സങ്കടമുണ്ടാകും. അത് വളരെ സ്വാഭാവികം. അതുകൊണ്ട് അത് മാത്രമല്ല, മറ്റ് കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ വിഭിന്നമാണ്. കേരളത്തിലെ ഇന്ത്യയിൽ ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി രാജ്യം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ളവരാണ് കേരളത്തിൽ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം പേരും. അപ്പൊ അതിൽ ഒരു മൂന്നാമതൊരു പാർട്ടിയിലേക്ക് ഫിക്സഡ് വോട്ട് ബാങ്ക് ആയ ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് ചോരുന്നത് അത് ഒരു കാരണവശാലും അവർക്കത് സഹിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും ഭീഷണിയുടെ സ്വരം ഉയർത്തും. നമുക്ക് പലപ്പോഴും ഇപ്പം കേട്ടിരിക്കുന്നത് പോലെ സ്റ്റാൻസ്വാമിയുടെ കഥയാണെങ്കിലും ഗ്രീൻസ്റ്റേന്റെ കഥയാണെങ്കിലും മദർ തെരേസയെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാനുള്ള സംഭവങ്ങളൊക്കെ പ്രതിനിധീകരിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഈ കെണിയിൽ വീഴരുത് എന്ന് വളരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ക്രൈസ്തവ പ്രേമം ഇപ്പോൾ ഇടതു വലതു കോട്ടകളിൽ നിന്ന് ക്രൈസ്തവർക്ക് നേരെ അവരൊരു ഒരു സ്നേഹത്തിന്റെ വാക്കുകളുമായിട്ട് ക്രൈസ്തവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ 2014 തൊട്ട് 2022 വരെ നൂറുകണക്കിന് ക്രൈസ്തവ പീഡനങ്ങൾ ഈ രാജ്യത്ത് അരങ്ങേറിയപ്പോൾ ഇവരുടെയൊക്കെ ഈ ക്രൈസ്തവ പ്രേമം എവിടെയായിരുന്നു? തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കല്ലറിങ്ങാട്ട് പിതാവ് പ്രസ്താവനകൾ നടത്തിയപ്പോഴേക്കും അതിനെതിരെ ഇവിടെ ചില സമൂഹങ്ങൾ ഉറഞ്ഞുള്ളിപ്പോഴും ഒക്കെ ഏറ്റൊടുവിലായിട്ട് നമ്മുടെ കക്കോളി നാടൻ വിവാദം ഇതൊക്കെ ഉണ്ടായപ്പോഴേക്കും ഇവരുടെ ഈ ക്രൈസ്തവ പ്രേമം എവിടെയായിരുന്നു? പെട്ടെന്ന് ഒരു ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും തമ്മിൽ ഒരു അന്യോന്യത്തിന്റെ സാധ്യത കണ്ടപ്പോഴേക്കും പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് ഈ ക്രൈസ്തവ പ്രേമം മുളയെടുത്തിട്ടുണ്ടോ എങ്കിൽ അതിന്റെ പിന്നിൽ ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് കേരളത്തിലെ അയ്യാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം നമ്മുടെ കഴിഞ്ഞ 9-ാം തീയതി ഈസ്റ്റർ ദിനത്തില് ഇന്ത്യൻ എക്സ്പ്രസിന് അഭിവന്ധ്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് കൊടുത്ത ആ ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിന് മൊത്തം 43 ചോദ്യങ്ങളാണ് അതിന്റെ അകത്തുണ്ടായിരുന്നത്. അതിന്റെ 6 ചോദ്യങ്ങൾ ലിറ്ററിയെ സംബന്ധിച്ചും 6 ചോദ്യങ്ങൾ കൃഷിയെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചും 12 ചോദ്യങ്ങളും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു 7 ചോദ്യങ്ങളുമാണുള്ളത്. ആ ഇന്റർവ്യൂ കേരളത്തിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഇപ്പൊ കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിമർശിക്കുന്നവർ ആ ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ആ ഇന്റർവ്യൂ പ്രസിദ്ധപ്പെടുത്തി ഇന്ത്യൻ എക്സ്പ്രസിന്റെ സപ്ലിമെന്റിലെ ഏറ്റവും തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അത് ഞാൻ വായിക്കാം. ഏർലിയർ വെൻ ദ പീപ്പിൾ വെർ നോട്ട് പൊളിറ്റിക്കലി കോൺഷ്യസ് ദേ നീഡഡ് ടു ബി ഗൈഡഡ് ആൻഡ് ഓൾ നൗ ഓൾ ദ ചേഞ്ചസ് ഹാസ് ഹാപ്പൻഡ് നൗ ബിഷപ്പ്
ഓർ പ്രീസ്റ്റ് ടെൽസ് ദ കമ്മ്യൂണിറ്റി നോ. തുടർന്നെങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തില് അച്ഛന്മാരോ മെത്രാന്മാരോ വിശ്വാസികളോട് ഇന്നയാൾക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയേണ്ട ഒരു കാര്യവും ഇല്ല എന്നത് ഒരു ബാനർ ഹെഡിങ് ആയിട്ട് ഈ ഇന്റർവ്യൂ പ്രസിദ്ധപ്പെടുത്തിയ ആ സപ്ലിമെന്റ് മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് അടർത്തിയെടുത്തുകൊണ്ട് ഇതൊരു വലിയ വിവാദ വിഷയമാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ കേരളിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയ്ക്ക് ആര് ഉത്തരം പറയും എന്ന് കേരളത്തിലെ മതപൈലന്ധ്യക്ഷന്മാരെ വിമർശിക്കുന്ന ആ ഒരു മറുപടി കൂടി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വളരെ കൃത്യമാണ് ഫാദർ. കാരണം ഈ ക്രൈസ്തവർ കേരളത്തിൽ നേരിടുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ചില ആശങ്കകളുണ്ട്. അത് നമ്മുടെ കൺമുമ്പിൽ ദിനംതോറും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നേരത്തെ ഈ ദുഃഖവെള്ളി ഈസ്റ്റർ പ്രവൃത്തി ദിനങ്ങളാക്കുന്നു, ജൂലൈ തേഡ് കഴിഞ്ഞ വർഷത്തെ ജൂലൈ തേഡ് പ്രവൃത്തി ദിനമാക്കുന്നു, ഈ കക്കുകളി പോലത്തുള്ള നാടകങ്ങൾ 80-20 വിഷയങ്ങൾ, ഒപ്പം തന്നെ മേലധ്യക്ഷന്മാരും വൈദികരും ജെന്യുവിൻ ആയിട്ടുള്ള ആശങ്കകളിൽ ലൗജിഖാദ് പോലുള്ള കാര്യങ്ങളിൽ ആശങ്കകൾ പ്രകടിപ്പിക്കുമ്പോൾ അന്നേരം ഒന്നും ഈ ക്രൈസ്തവ പ്രേമമില്ല. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് സഭാ മേലധ്യക്ഷന്മാർ കൃത്യമായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ, അവർ സ്വീകരിക്കുന്ന പോളിസികളോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ കാണിക്കുന്ന ഈ പ്രേമം കപട പ്രേമം തന്നെയാണ് എന്ന് അങ്ങ് വളരെ വ്യക്തമായി തന്നെ അത് അവതരിപ്പിച്ചു. ശ്രീ നോബിൾ മാത്യു, ഈ നോർത്ത് ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, അത് പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്റ്റാൻ സ്വാമിയുടെ വിഷയങ്ങൾ നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന ഗ്രഹാം സ്റ്റെയിൻസിന് നേരിടേണ്ടി വന്ന ഒരു രക്തസാക്ഷിത്വം, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമുക്കൊരിക്കലും അതിനെ നിരാകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ വടക്കാണോ അല്ലെങ്കിൽ ഇങ്ങ് തെക്ക് കേരളത്തിലാണോ? ശ്രീ നോബിൾ മാത്യു, നല്ല ഒരു ചോദ്യമാണ്. ഞാൻ പക്ഷെ ഇതിന് ഒരു 2 മിനിറ്റ് എനിക്കൊരു ആമുഖമായിട്ട് പറയേണ്ടതുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞു. ഒന്ന്, ഇവിടെ ബഞ്ച് ഓഫ് തോട്ട്സ് അല്ലെങ്കിൽ വിചാരധാരയെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, വിചാരധാരയില് ഒരിടത്തും ക്രിസ്ത്യാനികൾ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന്, പാകിസ്ഥാൻ രാജ്യം നേരിടുന്ന ഭീഷണികൾ, ആ ഭീഷണിയില് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ഭീഷണിയായിട്ട് കാണും. പക്ഷെ അന്ന് പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിന് വലിയ ഭീഷണി ഉണ്ടായിരുന്നു. 2, നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഭീഷണി, സ്വാതന്ത്ര്യം പ്രാപിച്ച ശേഷം ഇന്ത്യൻ പട്ടികൾ പുറത്തു പോകണം എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളാണ് നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും. സ്വതന്ത്രമായിട്ട് രാജ്യമായിട്ട് നിൽക്കണം എന്നാവശ്യപ്പെട്ടവരാണ് നാഗാലാൻഡുകാരും മിസോറാംകാരും ഒക്കെ. മിസോ കലാപകാരികളുണ്ടായിരുന്നു, നാഗാ കലാപകാരികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങൾ, ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കണമെന്ന് പറഞ്ഞിരുന്ന പല പ്രസ്ഥാനക്കാരുണ്ട്. അരുണാചൽ പ്രദേശിന്റെ പ്രദേശം ചൈനക്കാരവിടെ വന്നുണ്ടായ സ്വാധീനം, അപ്പൊ ഇതൊക്കെ വന്നപ്പോഴത്തേന് അവിടെ കൂടുതൽ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇത് ക്രിസ്ത്യൻ ഭീഷണിയാണ് എന്ന രീതിയിലാണ് പിന്നീട് പ്രചരണമുണ്ട്. അടുത്ത ഒരു ഭീഷണി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയാണ്. കമ്മ്യൂണിസ്റ്റ് ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം തുടങ്ങിയപ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ പോലെ 16 സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ട് നിൽക്കണം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സോവിയറ്റ് റഷ്യ എന്നായിരുന്നു EMS ഒക്കെ ആഗ്രഹം. അവർ ആ രീതിയിൽ പറയുകയും ചെയ്തു. അതിനൊരു റിപ്പബ്ലിക്കിന്റെ സെക്രട്ടറി ആയിട്ട് പുള്ളിക്കിരിക്കണം, ഇതായിരുന്നു അന്നത്തെ ചിന്താഗതി. അപ്പൊ അങ്ങനെയുള്ള ആ ഭീഷണികളെ കുറിച്ച് മാത്രമാണ് ബഞ്ച് ഓഫ് തോട്ട്സിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ചെറുപ്പത്തില് കേരള കോൺഗ്രസ്സുകാരനാണ്, ജന്മനാ ജനിക്കുമ്പോ എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, PT ചാക്കോയുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെയൊക്കെ ജനിക്കുമ്പോൾ കേരള കോൺഗ്രസ് ആണ്. ഞങ്ങള് കേരള കോൺഗ്രസ്സുകാരുടെ ലക്ഷം ലക്ഷം കുഞ്ഞുങ്ങൾ കഞ്ഞിക്കായി കേഴുമ്പോൾ സഞ്ജയ് ഗാന്ധിയുടെ അമ്മയ്ക്ക് സാക്ഷാൽ ഇന്ദിരാഗാന്ധിക്ക് മകന്റെ ഭാവിയിൽ ആശങ്ക, ഞങ്ങൾ ആദ്യം വിളിച്ച മുദ്രാവാക്യം. ഇതൊക്കെ അറിയാതെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അതിനുശേഷം ഒരു കോൺഗ്രസ് വിരുദ്ധതയായിരുന്നു അന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. കോൺഗ്രസിൽ നേതാവാകണമെങ്കിൽ ക്രിസ്ത്യാനികളെ അച്ഛന്മാരെയൊക്കെ ചീത്തോളാണ്. ആ 72 കോളേജ് സമര കാലഘട്ടത്തിലൊക്കെ പല ഇപ്പോഴത്തെ കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ അച്ഛന്മാരെ ബിഷപ്പുമാരെ ചീത്ത പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തു, ഒരു സഭയുടെ രീതിയിൽ തന്നെ നിന്നു. പക്ഷെ കേരള കോൺഗ്രസിൽ തന്നെ ചിലർ പിന്നീട് നേതാവാകാൻ വേണ്ടി അച്ഛന്മാരെയും ചീത്ത പറഞ്ഞ സാഹചര്യം ഉണ്ടായി. ഇതിപ്പോ വിപ്ലവം കാണിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് കേരള കോൺഗ്രസിൽ വന്നു, അതിന്
ഇതൊക്കെ ഒരു കുടുംബ പാർട്ടികളാണ്, ഇല്ല ചെറിയ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ബി ജെ പിയിൽ ചേർന്നു. ആ ബി ജെ പിയിൽ ചേർന്ന സമയത്ത് ആദ്യമേ തന്നെ ആർ എസ് എസിനെ കുറിച്ച് പഠിച്ചു. ആർ എസ് എസിനെ കുറിച്ച് അവരുടെ ക്യാമ്പിൽ പോയി പഠിച്ച ശേഷമാണ് ഞങ്ങളൊക്കെ ബി ജെ പിയിൽ ചേർന്നത്. അവിടെ ഈ വിചാരധാരയെ കുറിച്ചുള്ള പ്രത്യേകമായ പഠനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചോദിച്ചു ഈ ഹിന്ദുത്വ വിചാരധാര ഇതൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് ചേർന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇപ്പം മഹാത്മാഗാന്ധിയെ കൊന്നത് നാഥുറാം വിനായക് ഗോഡ്സെ. നാഥുറാം വിനായക് ഗോഡ്സെ ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനല്ലായിരുന്നു, ആർ എസ് എസ് സുപ്രീം കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രചരണം നടത്തുന്ന ആർ എസ് എസ് കാരനാണ്, ഹിന്ദുത്വ ആശയക്കാരനാണ്. ഇതൊക്കെയാണ് രാഷ്ട്രീയം. പക്ഷെ ഈ രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ എപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ഇപ്പം ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഉത്തരേന്ത്യൻ പീഡനങ്ങൾ, സ്റ്റാൻസാമിക്കെതിരെ പോലീസ് അതിന്റെ നടപടികൾ യഥാരീതിയിൽ നടത്തി എന്നല്ലാതെ ബി ജെ പിയോ കേന്ദ്ര ഗവൺമെന്റോ അതിന്റെ അകത്ത് എന്ത് ഇടപെട്ടു? ഫാദർ സ്റ്റാൻസാമി ചെയ്തത് തെറ്റാ ശരിയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കണം. കത്തോലിക്ക സഭയ്ക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഫാദർ സ്റ്റാൻസാമി പാവങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത്. അദ്ദേഹം മാവോയിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് സാധിക്കും. അത് ബി ജെ പിയുടെ ഒരു പീഡനം ഒന്നുമല്ല. അതിന് അങ്ങനെ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അതെന്തിനാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്? ഇവരിത് പ്രചരിപ്പിക്കുക എന്ന കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നാകുന്നോ അന്ന് കേരളത്തിൽ പലരുടെയും കഥ കഴിയും, പല രാഷ്ട്രീയക്കാരുടെയും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനെതിരെ പ്രചരണം നടത്തുന്നത്. ഈ പ്രചരണം നടത്തുന്നവരൊക്കെ എന്താണ് കക്കുകളി നാടകത്തിൽ എന്താ പറഞ്ഞത്? അവരൊരക്ഷരം വേണ്ടിയിട്ടില്ല. കക്കുകളി എന്ന് പറഞ്ഞാൽ ആ നാടകത്തിന്റെ പേര്. ഈ നാട്ടില് കേരളത്തിലെ നമ്മുടെ സന്യസ്തരായ കന്യാസ്ത്രീകൾ എത്രയോ സേവനം, യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ സേവനം, ഈശോമിശിഹായുടെ സേവനം ഈ നാട്ടിലെ പാവങ്ങൾക്കും ഒക്കെ കാണിച്ചു കൊടുത്ത ആ സന്യാസിനികളെ അവരെ അധിക്ഷേപിക്കുന്ന ആ നാടകം വന്നപ്പോൾ ഇവരാർക്കും മിണ്ടാട്ടമില്ലായിരുന്നു, നിരോധിക്കാൻ സാധിച്ചിട്ടില്ല. ആ കാര്യത്തിൽ കോൺഗ്രസും സി പി എമ്മും കള്ളക്കളി കളിച്ചു. ആ കാര്യത്തിൽ മിണ്ടാതിരുന്ന ജലീലും ഒക്കെയാണ് ഇപ്പം വലിയ ആലഞ്ചേരി പിതാവിനെ വട്ടമിട്ട് ആക്രമിക്കാനായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ആലഞ്ചേരി പിതാവിനെ ഒക്കെ എതിർക്കാൻ ഇവരൊക്കെ എതിർത്തലും അതൊന്നും നിലപ്പില്ല. ഇന്ത്യയിലൊരു ശക്തി വരികയാണ്. ഈ എന്നും തെറ്റ് കാണിച്ചുകൊണ്ട് ആ തെറ്റിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കെങ്കിലും സാധിക്കും? ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ അവസാനത്തെ കേസ് എന്താ? രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചു, മാനനഷ്ട കേസിന് 2 വർഷം ശിക്ഷിച്ചു. ആ ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴത്തേന് രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗത്തെ പോയി ബി ജെ പി ആ ചെയ്തതെന്ന് പറയാനൊക്കെ പോകും. ഇത് ഈ നിയമം കൊണ്ടുവരുന്ന ലില്ലി തോമസ് മലയാളിയായ ഒരു പ്രഗത്ഭയായ വക്കീൽ, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്നും സുപ്രീം കോടതിയിൽ ചെന്ന് വലിയ കേസുകൾ നടത്തി പ്രഗത്ഭയായ ഒരു വക്കീലാണ് ലില്ലി തോമസ്. ഞാൻ അവരുടെ ഓഫീസിലാണ്, ഇപ്പൊ ഹൈക്കോടതി സുപ്രീം കോടതി എന്റെ കേസുകൾ കൊടുക്കുന്ന അവിടെയാണ്. അവര് കൊടുത്ത ഒരു കേസുണ്ട്, ആ കേസിൽ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർക്കെതിരെ കേസ് പറഞ്ഞു. ആ കേസ് പറഞ്ഞപ്പോഴത്തേന് അന്ന് ആ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ ആരെങ്കിലും 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിച്ചാൽ അവരുടെ ലോകസഭാംഗത്വം അല്ലെങ്കിൽ അവര് നിയമസഭയാണെങ്കിൽ നിയമസഭാംഗത്വം പോകും എന്ന് പറഞ്ഞു. അപ്പൊ അതിനെതിരെ നിയമ ഭേദഗതി കൊണ്ടുവരണം. അന്ന് മൻമോഹൻ സിംഗ് അതിനെ കൊണ്ടുവന്നു. ആ സുപ്രീം കോടതി വിധി അത്ര ശരിയാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷെ മൻമോഹൻ സിംഗ് അതിനെ ഇങ്ങനെ പെട്ടെന്ന് എം പി ആകുന്ന ഒരാളുടെ ലോകസഭാംഗത്വം പെട്ടെന്ന് കളയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൻമോഹൻ സിംഗ് അതിന്റെ യാഥാർത്ഥ്യമായിട്ട് നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധി കീഴിൽ കളഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പൊല്ലാപ്പ് വലിയത് ഉണ്ടാക്കുന്നു. ഇവിടെ ഞങ്ങൾ പറയുന്നു, ഇവിടെ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ഒരു ചായ്വ് ഉണ്ടായിട്ടുണ്ട്. ആ ചായ്വ് ഉണ്ടായതിന് കാരണം സി പി എം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്റർ ദിനത്തിലും ഒക്കെ പല കത്തോലിക്ക നേതാക്കന്മാരെ ക്രിസ്തീയ നേതാക്കന്മാരെ ഒക്കെ സന്ദർശിക്കുകയുണ്ടായി. അവരൊക്കെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ ബി ജെ പി എടുക്കുന്ന സമീപനം നല്ല സമീപമാണ്. ബി ജെ പിയുടെ സമീപനം എന്താ? ആദ്യമേ വന്നപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ സബ്കാ വിശ്വാസ്, എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ് സമീപം. ഇപ്പൊ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോകുക എന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഒരു മതത്തെ പ്രീണിപ്പിക്കാനോ ഒന്നുമുള്ള സമീപനമല്ല, ഇത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമീപനം. അപ്പൊ അങ്ങനെയുള്ള സമീപനം കാണിക്കുമ്പോഴത്തേന്
ചില കാര്യങ്ങൾ ഇപ്പം ജലീലും അതുപോലെ നമ്മുടെ ഇവിടുത്തെ റിയാസും ഒക്കെ വലിയ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ പ്രചരണം എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്തെ 80% ആൾക്കാർ ഈഴവ കമ്മ്യൂണിറ്റി, അവരാണ് സമരം നയിച്ചത്. ആ സമൂഹത്തെ ഇപ്പം മാറ്റിക്കൊണ്ട് അവിടേക്ക് ഒരു വലിയ ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സമൂഹം അവിടെ നിന്ന് ഇപ്പം മാറാൻ പോവുകയാണ്. കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവം അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, ആ മാറ്റം ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുന്നും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകുന്നു. പിന്നെ മറ്റൊരു കാര്യം, കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഷാഫി പറമ്പിനോട് നമ്മുടെ സ്പീക്കർ പറഞ്ഞു, ഷംസീർ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഷാഫി പറമ്പിൽ ഈ കേരള നിയമസഭ കാണില്ല എന്ന്. അപ്പൊ ഷാഫി പറമ്പില് തിരിച്ചു പറഞ്ഞ എന്താ, ഞാൻ അവിടെ തോറ്റാൽ എന്റെ അവിടെ രണ്ടാം സ്ഥാനം വന്നാൽ ബി ജെ പി, ബഹുമാനപ്പെട്ട ഈ ശ്രീധരനായിരുന്നു രണ്ടാം സ്ഥാനം. എന്താ അർത്ഥമാക്കുന്നത്, ഇവർ രണ്ടും ഈ കാര്യത്തിൽ ഒന്നാണ്. കേരളത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട് കേരളം വികസനത്തിലേക്ക് പോകണം. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളുമാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്, അത് പക്ഷെ കേരളത്തിൽ നടക്കുന്നില്ല. ഇത് അതിനു വേണ്ടിയ അതും കൂടെ ഒരു ഭാഗം കൂടിയാണ് ഒരു ക്രിസ്ത്യൻ സമൂഹം ഒക്കെ ബി ജെ പിയിലേക്ക് വരുന്നത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസൂട്ടി ഒഴികിൽ, പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യധാര ചാനലുകളിൽ നടന്ന ചാനൽ ചർച്ചകളിൽ വളരെ ഭംഗിയായി തന്നെ ക്രൈസ്തവ സമുദായത്തിന്റെ നിലപാട് അങ്ങ് അവതരിപ്പിക്കുകയുണ്ടായി. ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു ആത്മായൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ, സാമുദായികമായ വിഷയങ്ങൾ, കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിലൊക്കെ ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങ്. അങ്ങയുടെ ഒരു അനുഭവ സമ്പത്തിന്റെ ഒരു വെളിച്ചത്തിൽ, ആര് കേരളം ഭരിച്ചാലാണ് നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു നീതി ലഭ്യമാകുക? ശ്രീ ജോസൂട്ടി ചെയ്യുകയാണ്. ഇത് അല്പം ഉത്തരം പറയാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ആര് ഭരിച്ചപ്പോൾ കേരളം എന്തായി എന്നൊന്ന് തടങ്ങിയാൽ ഒരു പക്ഷേ പറ്റുമായിരിക്കും എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാരണം വളരെ വ്യക്തമാണ്, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇത് രണ്ടാം ടേബിളിലേക്ക് വന്നു. ഈ രണ്ടു വർഷം കൊണ്ട് അവർ തെളിയിച്ചത് 100% ജനവിരുദ്ധമായി എങ്ങനെ ഒരു ഗവൺമെന്റ് ഭരിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിൽ ഒരിടത്തും കേട്ടിട്ടുണ്ടാവില്ല ഒരു ഫീസ് ഒറ്റയടിക്ക് 2000% കൂട്ടുക എന്ന്. 20 ഇരട്ടി. ഇവിടെ പഞ്ചായത്തിൽ ഒരു വീട് വെക്കാനായിട്ട് അപേക്ഷിക്കണമെങ്കിൽ 20 ഇരട്ടി വരെയാണ് അവർ. അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ, ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും വിലവർദ്ധനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാരിനെ പെട്രോളിന് വില കൂട്ടുന്നു പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരിയെന്നാണ് ഈ സ്ട്രെസ് ഇതാക്കുക എന്ന് പറയുന്നത്. വേറെ മാർഗമില്ലെന്നാ പറയുന്നത്. ഇവിടെ കേരളത്തിലെ വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല. റബ്ബർ 250 രൂപ റബ്ബറിന് തറവില കൊണ്ടുവരും, 250 രൂപ വിലസരിത ഏൽപ്പിക്കുന്നു പറഞ്ഞാൽ അത് ചെയ്തില്ല. നെല്ല് വിറ്റവര് നെല്ല് വിറ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ പൈസ കൊടുത്തിട്ടില്ല. അവസാനം പൈസ ചോദിച്ചപ്പോ കേരള ബാങ്കിന് അവർ കടം, കേരള ബാങ്കിൽ നിന്ന് അവർ കടം എടുക്കുന്ന രീതിയിൽ അവർ ആണ് അവർക്ക് പൈസ കൊടുത്തത്. ഇതുപോലെ ഇവിടെ നമുക്ക് നിരവധിയായ കാര്യങ്ങൾ ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന, എല്ലാ തരത്തിലും ജനവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു സമരം ഉയർത്തിക്കൊണ്ട് വരാൻ പോലും ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനാവുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ വളരെ വളരെ തുറന്ന മനസ്സിലെടുത്ത് പറയുകയാണ്, പിണറായി വിജയൻ രാജി വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സെ നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഭരണം ഏറ്റുകൊടുത്താൽ കോൺഗ്രസിന് ഭരിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അത്രമാത്രം അവർക്കിടയിൽ ഉള്ള ആ സ്വാർത്ഥതയും പരസ്പര ബഹുമാനമില്ലായ്മയും പരസ്പര താല്പര്യമില്ലായ്മയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യബോധമില്ലായ്മയും കൊണ്ട് അതിങ്ങനെ സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ആരും ചെറുതാക്കുന്നൊന്നുമില്ല, സ്വയം ചെറുതാകുന്നു. ക്രൈസ്തവരിൽ ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സില്, അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സുകളിലായിരുന്നു. കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ ക്രൈസ്തവരിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കേരള കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തേക്ക് പോയത്. പക്ഷെ എന്താ സംഭവം, ആ ഇടതുപക്ഷത്തേക്ക് പോയ കേരള കോൺഗ്രസും ഈ മുഴുവൻ കെടുകാര്യസ്ഥയുടെയും ദുർഭരണത്തിന്റെയും പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ കോൺഗ്രസ്സിലുള്ള കേരള കോൺഗ്രസ്സുകാരെ, കോൺഗ്രസിൽ വിശ്വസിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല എന്നവർക്ക് ബോധ്യമാവുകയാണ്. അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടരും ഞങ്ങൾ സ്വയം നിങ്ങൾക്ക് കൊള്ളുകയല്ലാത്തവരാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ മാറി ചിന്തിക്കും. അതാണ് ഇവിടെ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇവർക്കറിയാം ജനം മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള വിവരം നമ്മളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ അറിയാവുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിനും ഇവിടുത്തെ വലതുപക്ഷത്തിനുമാണ്.
കാരണം അവർ പൾസൊക്കെ അറിയുന്നുണ്ട്, അവരൊന്നും അറിയാതൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പൾസ് അറിഞ്ഞാലും തങ്ങളുടെ ഗുണ്ടായുസ്സു, തങ്ങളുടെ ഈ സൈക്കോളജിക്കൽ ആധിപത്യവും മനഃശാസ്ത്രപരമായ ആധിപത്യവും, പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ക്ലീഷ്യ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ആരോപണങ്ങളും എല്ലാം കാരണം ജനങ്ങൾ അവരിൽ വിശ്വസിക്കില്ല എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവരീ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഇങ്ങനെ മാറി ചിന്തിക്കാൻ ജനങ്ങളെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ കൂടിയാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ബി ജെ പിയെ കുറിച്ച് ഇവിടുത്തെ ഒരു മനുഷ്യരും ഒരു നിന്നൊക്കെ ക്രൈസ്തവ ആക്രമണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എത്ര എണ്ണത്തിൽ ബി ജെ പി ഉണ്ട്, സംഘപരിവാറിലെ വേറെ ആരൊക്കെ ഗ്രൂപ്പുകളാണ്, ഏതൊക്കെ ഹിന്ദു ഗ്രൂപ്പുകളാണെന്നൊക്കെയുള്ള വേറെ കാര്യം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലായിരുന്നു, അങ്ങനെ ചിന്തിക്കുകയേ ഇല്ലാതിരുന്നിടത്ത് അവർ ചിന്തിക്കാൻ ആരംഭിച്ചുവെങ്കിൽ അതിനർത്ഥം ഇവരുടെ തന്നെ കയ്യിലിരിപ്പോണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും അവർ മാറാൻ തയ്യാറാകാതെ ഇവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയും യഥാർത്ഥത്തിൽ ജനങ്ങളോട് കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നവരെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞാൽ അതിന് പറയാവുന്ന വാക്യം പേരെന്ന് ഞാൻ പറയുന്നില്ല, അതാണ് ഒട്ടും കൊള്ളുവരാത്ത കാര്യം എന്ന് മാത്രമേ ഞാൻ പറയൂ. പക്ഷേ അതോടൊപ്പം ഈ സഖാക്കളും കോൺഗ്രസ്സുകാരും മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഉള്ളിലുള്ളവർ പോലും ഇത്തരത്തിലൊരു ജനുവിനായിട്ടുള്ള ആശങ്കകൾക്ക് നേരെ കണ്ണടക്കുകയാണ്, കണ്ണടച്ചിരിട്ടാക്കുക എന്നൊരു മനോഭാവം, ജനുവിനായിട്ടുള്ള ഒരു ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ നേരത്തെ നാം സ്ഥിരം പറയുന്ന ഒരു കാര്യം വടക്കോട്ട് നോക്കി ഭയപ്പെടുത്തുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ ജനുവിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആശയ സംവാദത്തിലേക്ക് അല്ലെങ്കിൽ കോർ ഇഷ്യൂവിലേക്ക് ഇവർ നോക്കുന്നില്ല. ഈ വടക്കേന്ത്യയിലേക്ക് ബി ജെ പിക്ക് എതിരെ ജനങ്ങളെ തിരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ക്രൈസ്തവ ഉള്ളിൽ ഉള്ളവരെ പോലും ചിലരെങ്കിലും അത്തരത്തിലുള്ള ചിന്താഗതികൾക്ക് വശമതരാകുന്നു. അതെന്തുകൊണ്ടാണ്? അതൊരു ശരിക്കും പറഞ്ഞാൽ ചിലരുടെ ഭാഷ കടമെടുത്താൽ ഈ കുലംകുത്തികളുടെ ചില സ്വഭാവം തന്നെയല്ലേ ഈ കൂട്ടർ കാണിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറയില്ല, കുലംകുത്തികളുടെ സ്വഭാവം എന്ന് പറയുന്ന കാരണം ബി ജെ പി വന്നാൽ കുഴപ്പമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, അത് നാളിതുവരെ നമ്മുടെ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും അവരിലേക്ക് എത്തിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ബി ജെ പി ഒരു ഹിന്ദു പാർട്ടിയാണ്, ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവര് ക്രൈസ്തവരെ അവര് ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്, ഈ പറഞ്ഞ പോലെ വിചാരധാരയിലെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണത്. അങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ശതമാനം അല്ല, ഒരു കുറെ അധികം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട്, തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള വിചാരമുള്ള ഹിന്ദുക്കൾ പോലും ഉണ്ട്. പക്ഷേ അത്തരം ആളുകളുടെ ആ ധാരണകളെ മാറ്റുന്നതാണ് ഈ വിഷയങ്ങളിൽ പാമ്പ്ലാനി പിതാവ് പറഞ്ഞതാണെങ്കിലും ആലഞ്ചേരി പിതാവ് പറഞ്ഞതാണെങ്കിലും ഉള്ള അഭിപ്രായങ്ങൾ എന്നിടത്താണ് ഈ നമ്മുടെ ഈ ഇടതുപക്ഷ വലതുപക്ഷത്തിന് മുഹാലിളകിയിരിക്കുന്നത്. ഇത് ജനങ്ങളിൽ എന്താണോ ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ധാരണയ്ക്കകത്ത് എക്കാലവും നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ആ ധാരണയിൽ നിന്ന് ജനങ്ങൾ പുറത്ത് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് സ്വന്തം നിലയ്ക്ക് പഠിക്കുവാൻ ഒരു പക്ഷേ ഈ ആളുകൾ തയ്യാറാകും. കാരണം അങ്ങോട്ട് നോക്കുകയേ വേണ്ട എന്ന് വെച്ചിരുന്നിടത്തുനിന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് പഠിച്ചു നോക്കിയേക്കാം എന്ന് വിചാരിക്കാൻ ഈ ആളുകൾ തയ്യാറാകുമ്പോൾ ആളുകൾ അവരുടെ പഴയ രാഷ്ട്രീയ താല്പര്യങ്ങളിൽ നിന്ന് ഒരു പക്ഷേ പുറത്തു പോകും, രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകും എന്നുകൊണ്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഇവിടുത്തെ മുഴുവൻ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പുലൊക്കെ അല്ല. ഇന്നലകളിലൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിന്നിരുന്നെങ്കിൽ എക്കാലവും അവരങ്ങനെ നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കേണ്ടതില്ല. ജനങ്ങൾ മാറി ചിന്തിക്കും, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മാറി ചിന്തിച്ചിരിക്കുന്നു, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മേഖലകളിലെ ജനങ്ങൾ തന്നെ മാറി ചിന്തിച്ചിരിക്കുന്നു. ഇനി വേറൊരാംഗിളിൽ പറയുകയാണെങ്കിൽ വെറും 2.3% ക്രൈസ്തവർ ഉപയോഗം ഇവിടെ ഇന്ത്യ സമൂഹത്തിന്റെ അകത്ത് ഒരു കാലത്തും ക്രൈസ്തവർ ഭൂരിപക്ഷം ആകാൻ പോകുന്നില്ല, എന്തിന് 5% പോലും ആകാൻ പോകുന്നില്ല എന്ത് ചെയ്താലും. അത്രയും വളരെ തിൻ ഭൂരിപക്ഷമായ അല്ലെ തിൻ വിഭാഗമായ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു കാരണവശാലും ഇവിടുന്ന് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനോ ഇല്ല. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ പോലും വളരെ ചുരുങ്ങിയ ചില കാലഘട്ടത്തിലെ ചില ഇടപെടലുകൾ ഒഴിച്ചാൽ ലോക ചരിത്രത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിച്ചെടുക്കുന്നതിനോട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ചരിത്രമില്ല. അതേസമയത്ത് ഇവിടെ വഹാബിസവും മൗദൂദിസവും പോലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് അവരിതിനെ മുതലെടുക്കാൻ പോകുന്നത്, അവരിതിനെ എങ്ങനെയാണ് വളച്ചൊടിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി നമ്മുടെ രാഷ്ട്രീയ വിജ്ഞന്മാരും ഭരണാധികാരികളും ഒക്കെ ചിന്തിച്ചിരിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പ്രതിപക്ഷം
അവർ നിശബ്ദരാണ്. അവർ നിശബ്ദരാകുന്നു എന്ന് പറയുമ്പോൾ അവർ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു ധാരണ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ഇന്നുണ്ടായിട്ടുണ്ട്. അത് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ഒരു ധാരണ മാറ്റിക്കൊണ്ട് ഇവിടെ ഇവിടെ വ്യവസ്ഥാപിതമായ രീതിയിലാണ് നിയമം പോകുന്നത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഭരണമല്ല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭരണം ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം വെച്ച ഒരു ചർച്ചയിൽ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ മരാമൺ കൺവെൻഷനിൽ ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സുകാർ ആക്രമിക്കാൻ തയ്യാറിട്ടപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ഞങ്ങളാണ് ചെന്നതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ മരാമൺ കൺവെൻഷനിൽ അങ്ങനെ ആക്രമിക്കാൻ പ്ലാൻ ഇട്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഭരണകൂടത്തിന്റെ വ്യവസ്ഥാപിത സംവിധാനം അനുസരിച്ച് ഇവിടുത്തെ പോലീസിന്റെ സിസ്റ്റം അനുസരിച്ച് അതിനെ ചെറുക്കാൻ കഴിയേണ്ടതാണ്. അപ്പൊ പോലീസ് നിഷ്ക്രിയമാണെന്നും ഞങ്ങളെ പോലുള്ള ചില ഗുണ്ടായുസമുള്ള ആളുകൾ മെനക്കെട്ടെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം തരാൻ, ഇവിടെ വളരെ ഗുരുതരമായ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കാണാതെ ആളുകൾ മാറി ചിന്തിക്കാൻ നിർബന്ധിതരാകുന്നു എന്ന വസ്തുത കാണാതെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ ഈ മാറി ചിന്തിക്കുന്നതിന്റെ വേഗത കൂടുകയുള്ളൂ എന്ന ആ ഒരു കാര്യമെങ്കിലും ഈ ആളുകൾ മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും എന്നാണ്. നമ്മൾ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പോൾ, ഫാദർ ജോൺസൺ പാലപ്പള്ളി, കേരളം രൂപവൽക്കരിക്കപ്പെട്ട ആ വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഒരാൾക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവ സമുദായത്തിലെ ഒരു വോട്ടവകാശം കിട്ടിയ ആ നാൾ മുതൽ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസിന്, പ്രധാനമായും ഈ വലതുപക്ഷ പാർട്ടികൾക്ക്, പിന്നെ കുറെ പേർ ഇടതുപക്ഷത്തിനൊക്കെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാരമ്പര്യം, അതായത് ക്രൈസ്തവരുടെ വോട്ടുകൾ ഒരു പ്രത്യേക പാർട്ടികൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന തരത്തിലായിരുന്നു ഇതുവരെയുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ. എന്നാൽ ഈ മാറി വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വിഭാഗക്കാരൊക്കെ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ഒരു സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി ക്രൈസ്തവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച്, രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഇന്നും വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ക്രൈസ്തവ സമുദായത്തിനോടൊപ്പം ആര് നിൽക്കുന്നുവോ അവർക്ക് വോട്ട് എന്ന തരത്തിലേക്ക് അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ മാറേണ്ട കാലം അതിക്രമിച്ചില്ല. അത് ഏത് പാർട്ടിയാണെങ്കിൽ പോലും ക്രൈസ്തവ സമുദായത്തിന് ആരാണോ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്, ഈ രാജ്യത്തിന് ആരാണോ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്, അവർക്ക് വോട്ടിംഗ് പാറ്റേൺ മാറ്റേണ്ട കാലം അതിക്രമിച്ചില്ലേ ഫാദർ ജോൺസൺ? തീർച്ചയായിട്ടും. കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ട് മുമ്പ് വരെ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹം ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ചിരുന്നു എന്ന് പോലും സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്നത് നമുക്കറിയാവുന്നതാണ്. അവരെ സംബന്ധിച്ചോളം ഞായറാഴ്ച പള്ളിയിൽ പോവുക, പള്ളി പോയതിന് ശേഷം ഒരു കിലോ പോത്ത് മേടിച്ച് വീട്ടിലേക്ക് പോവുക, അതിനപ്പുറത്തൊക്കെ രാഷ്ട്രീയമായി ചിന്ത മറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നിശബ്ദമായിട്ട് പൊക്കോണ്ടിരുന്ന, ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ മനസ്സിൽ ഇവിടെ അരക്ഷിത ിക്കപ്പെട്ടു എന്നതാണ് രാഷ്ട്രീയ ചിന്തകരും രാഷ്ട്രീയ പക്ഷക്കാരും ഒക്കെ ചിന്തിക്കേണ്ടത്. ക്രൈസ്തവ സമൂഹം എന്നാൽ ക്രൈസ്തവ സമൂഹത്തെ ഒരു വൈദ്യുതി കടന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ സമാധാന കേട് വരുത്തുന്ന ഒരു ഗ്രൂപ്പായിട്ട് പോലും ചിത്രീകരിക്കുകയുണ്ടായി. ഇപ്പൊ അതായത് നമ്മള് ഇത്രയും നാളും ക്രൈസ്തവര് ഇടതും വലുതും മാറുമാതിയൊക്കെ പരീക്ഷിച്ചിട്ട് പോലും അവരുടെ സ്ഥായിയായ ആശങ്കകൾക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരവും ഇവിടെ കാണുന്നില്ല. ക്രൈസ്തവരെ ബി ജെ പിയുമായിട്ട് അടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് അപഗ്രഥിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാതെ ക്രൈസ്തവരെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവരെയും ഒക്കെ താറടിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം ഇവിടുത്തെ ഇടത് വലത് പക്ഷക്കാര് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും നവമാധ്യമങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ബിഷപ്പുമാരുടെ പ്രസ്താവനയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആക്ച്വലി നമ്മൾ അത് ഒരുതരം ഒരു കുറുക്കുവഴിയാണ്. കേരളം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് കേരള സമൂഹത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു പോംവഴി ആയിട്ട് കൂടി നമ്മൾ ഇതിനെ നോക്കിക്കാണാം. ഫാദർ ജോൺസൺ, ഈ ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ട് വളരെ അതിഗുരുതരമായ രാജ്യത്തിനെതിരെയുള്ള ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നു. ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ അപ്രസക്തമാകുന്ന രീതിയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ട്രെയിൻ കത്തിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചൊന്നും പല മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിലേക്ക് അവർ ചർച്ച ഡിവേറ്റ് ചെയ്ത് വിടുന്നു. അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. യെസ്, തുടർന്നോളൂ. നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവർമാര് രാജ്യദ്രോഹത്തിന് സാധൂകരിക്കുന്ന എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ?
രാജ്യത്തിലെ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അധികരണങ്ങളോട് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് അവരുടെ ന്യായമായ കടമയാണ്. ആ കടമ മാത്രമേ അവർ നിർവഹിച്ചിട്ടുള്ളൂ. ഈ അങ്ങനെ അവർ അവരുടെ കടമ നിർവഹിക്കുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇവിടെ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്കറിയാം ഈ ഏപ്രിൽ 1-ാം തീയതി തൊട്ട് സാധാരണക്കാരനായ ഒരു വ്യക്തി 1,000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാനായിട്ടുള്ള ഭരണ അനുമതി ലഭിക്കാനായിട്ട് ഏതാണ്ട് 10 മടങ്ങോളം തുകയാണ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയിലെ കേരളം നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴേക്കും നമ്പർ 1 തന്നെയാണ്. ഏറ്റവും അധികം ഇന്ധനത്തിന് വില കൊടുക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം മദ്യത്തിന് വില കൊടുക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം വെള്ളക്കാർ കൊടുക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം ഭൂമികരം കൊടുക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം ആധാര ചിലവുള്ള കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം നിർമ്മാണ സാമഗ്രികൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം അരിവില കൊടുക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ 1 ആണ്. ഏറ്റവും അധികം മാംസവില, പാൽവില, മുട്ടവില, വസ്ത്രവില, അങ്ങനെ എല്ലാ കാര്യത്തിലും കേരളം നമ്പർ 1 ആണ്. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ, സാധാരണ മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ കേരള സമൂഹത്തെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ അതിനെയൊക്കെ വിസ്മരിക്കാനായിട്ടും അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുവാനായിട്ടും ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പ്രസ്താവനകളെ വളച്ചുപിടിച്ചുകൊണ്ട് ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പ്രസ്താവനകൾ ഇന്ന് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്ന് വളച്ചൊടിക്കുന്നവരുടെ ഉള്ളിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് വരെ രാജ്യതാല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു കല്ലേറോ ഒരു മീൻസ് അക്രാസമുക്തമായിട്ടുള്ള സമരമാർഗങ്ങളോ ഒന്നും നടത്തിയതായിട്ട് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോ കേരളത്തിലെ മെത്രാന്മാര് എന്ത് സംസാരിക്കണം എന്നുള്ള ഫ്രീഡം പോലും നമ്മുടെ കേരള സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ വിചിത്രമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കേരളം മാറിപ്പോകുമ്പോൾ നമുക്ക് നോക്കുന്ന ചിരിക്കാനല്ലേ സാധിക്കും. ഓക്കെ, ശ്രീ നോബിൾ മാത്യു, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈസ്റ്റർ ദിനത്തിലൊക്കെ BJP നേതാക്കൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെ സന്ദർശിക്കുന്നു, അങ്ങ് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനെയൊക്കെ അങ്ങ് സന്ദർശിക്കുകയുണ്ടായി. പക്ഷെ ഇതൊരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ഷനിൽ ഒരു താൽക്കാലിക ലാഭം നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമല്ല എന്ന് കൃത്യമായി തന്നെ ക്രൈസ്തവ സമുദായത്തെ ബോധ്യപ്പെടുത്താൻ BJP സാധിക്കുമോ? പ്രത്യേകിച്ച് ഈ വിശുദ്ധവാര ദിനത്തിൽ BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ നടന്ന മലകയറ്റമൊക്കെ വലിയ രീതിയിൽ ഒരു ട്രോളിങ്ങിനൊക്കെ വിധേയമായിരുന്നു, പ്രത്യേകിച്ച് BJP നേതാവ് രാധാകൃഷ്ണനെ ബേസ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഇതൊന്നും ഒരു നാടകമല്ല, ഒരു ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടല്ല എന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ BJP ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുമോ? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ നോബിൾ മാത്യു. ഒന്ന്, BJP നടത്തുന്ന പരിപാടികൾ കേരള BJP മാത്രമായിട്ട് ചെയ്യുന്നതല്ല. BJP ഒരു സംവിധാനമുണ്ട്, ഒരു ശ്രേണിയുണ്ട്. ആ ശ്രേണിയില് കേന്ദ്ര BJP ഇട്ടു തരുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തുന്നത്. ആ കേന്ദ്ര BJP കഴിഞ്ഞ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത്, അതിന് മുമ്പത്തെ പ്രാവശ്യം കേന്ദ്ര BJP പ്ലാൻ ചെയ്തതാണ് ക്രൈസ്തവർ മേഖലയിലേക്ക് കൂടുതൽ അടിക്കുക. അങ്ങനെ അടുക്കുന്നത് വോട്ട് പ്രതീക്ഷിച്ചാകരുത്. കഴിഞ്ഞ പ്രാവശ്യം കൂടിയ നാഷണൽ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് കൂടുതൽ അടുക്കുക, അതും വോട്ട് പ്രതീക്ഷിച്ചാകരുത്. അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, അവരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക, ഇത് മാത്രമേ പറയുന്നുള്ളൂ. വോട്ട് പ്രതീക്ഷിച്ചല്ല. ഞാനിപ്പം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആയതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഇത്രയും BJP ചെയ്തിട്ട് പോലും ഇപ്പോഴും നമ്മളെ എനിക്ക് വളരെ ഇഷ്ടമുള്ള, ഞാൻ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അവരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇലക്ഷൻ അല്ല പ്രശ്നം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇലക്ഷൻ ആ രീതിയിൽ ഇലക്ഷൻ ഓറിയന്റഡ് പാർട്ടിയല്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ആ നയം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, ആ പ്രത്യയശാസ്ത്രം അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണകൾ മാറ്റുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ കാര്യം. അതുകൊണ്ട് മലയാറ്റൂര് ഇപ്പം അവിടെ മല കയറാൻ പോയി, ട്രോളുകളൊക്കെ വരും, ഇതൊക്കെ വന്നോട്ട്. പക്ഷെ ഈ പറയുന്നവര് തന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട സതീശൻ ഒരു പെന്തക്കോസ്ത സമ്മേളനത്തിൽ ചേർന്ന് വലിയ രീതിയിൽ സുവിശേഷം പ്രസംഗിച്ചു തിരുവല്ലയിലടുത്ത് കഴിഞ്ഞ ദിവസം. അപ്പം ഇവരെല്ലാം പറയുന്നത് ഇവരെല്ലാം വരട്ടെ, യേശു ഭഗവാനിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ഈശോമിശിഹയിലേക്ക് വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാന്. കാരണം ഒരു ഈശോമിശിഹ സ്ഥാപിച്ച സഭ, ആ സഭ ഒരിക്കലും വിദ്വേഷത്തിന്റെ സഭയല്ല. ആ സഭ എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയല്ല, ആ സഭ എല്ലാവർക്കും സേവനം ചെയ്യുന്ന സഭയാണ്. ആ സഭയില് തന്നെ നമ്മുടെ മാർപ്പാപ്പാമാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ചാക്രിക ലേഖനങ്ങൾ, ആ ചാക്രിക ലേഖനങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്, റേരും നൊവാരും. ആ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുന്നത് എന്താണ്? നമ്മൾ സ്വത്തിന്റെ ഈ ഭൂമിയിലെ സംരക്ഷകർ മാത്രമാണ്.
അല്ലാതെ നമ്മൾ ഇതെല്ലാം നമ്മുടെ സ്വന്തമല്ല. ഇതേ കാഴ്ചപ്പാടൊക്കെ തന്നെയാണ്, ഇതേ ആശയം ബി ജെ പിയുടെ ആശയം പ്രത്യയശാസ്ത്രം തന്നെയാണ്. പ്രത്യയശാസ്ത്രം ഇതിനു മുമ്പ് ബി ജെ പി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു അതുപോലെ അനാവശ്യമായ സ്വത്തുണ്ടാക്കരുത്. ഇങ്ങനെ അഴിമതി കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരൊക്കെ അഴിമതി നടത്തുന്നതും ജനങ്ങൾക്കറിയാം. അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നമ്മൾ കാണുന്നില്ല. ഇലക്ഷന് വരും പോകും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും സന്ദർശിക്കുകയുണ്ടായി. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി താടി വടിക്കുകയോ താടി ക്ലീൻ ഷേവ് ചെയ്യുകയോ രാഹുൽ ഗാന്ധി തലയും കുത്തി നിൽക്കുകയോ ഇവരെല്ലാം കൂടി ഒന്നാകുകയോ ചെയ്താലും ഒരു സംശയം വേണ്ട, 400+ സീറ്റുമായിട്ട് ബി ജെ പി വരാൻ പോവാ. അപ്പൊ അതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്ന് സംഭാവന കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നോക്കുകയാണ്. അത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയവും തെറ്റിന്റെ രാഷ്ട്രീയവും തിരിച്ചറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്ഷന് വേണ്ടി ഒരു ജിമ്മിക്ക് കാണിക്കേണ്ട പരിപാടിയൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനും ഒരു റബ്ബർ കർഷകനാണ്. എനിക്കും ഇഷ്ടമാണ്. ഞാൻ റബ്ബർ ഒക്കെ ആദായകരമല്ലാണ്ടാണ് എറണാകുളത്ത് വന്ന് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പൊ എന്റെ കാരണവന്മാര് ഒക്കെ താമസിച്ചിരുന്ന അതേ ഒരു സ്റ്റാൻഡേർഡിൽ ജീവിക്കണമെങ്കിൽ ആ റബ്ബർ കൃഷി കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ റബ്ബറിന് വില കൂടി കിട്ടുന്നത് നമുക്കും ഇഷ്ടമാണ്. പക്ഷേ റബ്ബറിന്റെ വില കൂടുമ്പോൾ തന്നെ 1980 ബഹുമാനപ്പെട്ട നയനാര് വന്ന് അന്ന് ഒരു പർച്ചേസ് ടാക്സ് എടുത്തു റബ്ബറിന്. അന്ന് പർച്ചേസ് ടാക്സ് വന്നപ്പോ കേരള നയനാര് പറഞ്ഞു ചിലരൊക്കെ 2 ഏക്കർ ഉള്ളവർ ബെൻസ് അവരുടെ ഒക്കെ പള്ളക്കടിച്ചപ്പോ തൊള്ള CPM പണ്ട് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ കേരള കോൺഗ്രസ്സുകാരെ ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ചിരുന്നത് കടൽ കൊള്ളക്കാരും കായൽ രാജാക്കന്മാരും എന്ന രീതിയിലാണ് ആക്ഷേപിച്ചാണ് അവരൊക്കെ നടന്നിരുന്നത്. ഇതൊക്കെ കേരളത്തിലെ ഒരു സമൂഹം എന്നുള്ളതിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കോൺഗ്രസിന് ആ വോട്ടുകൾ പോയി. ഇന്ന് അത് മാറും എന്ന് കണ്ടപ്പോൾ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് നയങ്ങളില്ല. ആ നയങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത്. ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വികസനത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒന്നാമതായിട്ട് ചെയ്യണം ഈ മതങ്ങള് ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും വികസനം ലക്ഷ്യമായിക്കൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. ആ മുന്നേറ്റത്തിൽ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിൽ പിന്നോക്കം പോയ ക്രൈസ്തവ വിഭാഗം അവരെയും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അവരെയും ആ രീതിയിൽ ആ ഓട്ടത്തിൽ അവരെയും കൂടെ ഒരു മുഴം മുമ്പിൽ ഓടിക്കുവാൻ വേണ്ടിയുള്ള അവർക്ക് അതിന് പ്രാപ്തി ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടപ്പിലാക്കാൻ പോകുന്നത്. അതിന് കേരളത്തിലെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. പിന്നെ ആലഞ്ചേരി പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും പിതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും. പിന്നെ വേറെ ചിലരുണ്ട്, ചില സമൂഹമുണ്ട്. ഇപ്പൊ അനുസരണ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ ക്രൈസ്തവ കത്തോലിക്ക സമൂഹത്തിലുണ്ട്. അനുസരണ ഇല്ലാത്ത സമൂഹം എന്താ ചെയ്തതെന്നൊക്കെ അറിയാം. കഴിഞ്ഞ കുറെ കാലങ്ങളില് വിധ്വംസക പ്രവർത്തനങ്ങൾ അവര് നടത്തി അവരെ സഹായിക്കുവാൻ വേണ്ടി കൂടെ നിന്ന മുസ്ലിം തീവ്രവാദികൾ അവരാണ് അവരെ സഹായിക്കാൻ കൂടെ നിന്നത്. അപ്പൊ അവരെയൊക്കെ വെച്ചുകൊണ്ട് അവരാണ് സഭ എന്ന് പറഞ്ഞുകൊണ്ട് ചില കളികൾ കളിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുകൂടെ പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കാം. ഏറ്റവും ലാസ്റ്റായി ശ്രീ ജോസൂർ ജി ഒഴികിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സമൂഹത്തിന്റെ വോട്ട് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് എന്ന് കരുതിയിരുന്ന ഇടതരും വലതരും ഒരു വശത്ത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി മറുവശത്ത്, സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ സിറ്റുവേഷൻ, ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ ചർച്ചയുടെ ഏറ്റവും ഒരു കൺക്ലൂഷനായിട്ട് ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ, അത് ഭാരതത്തിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ, മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ സമൂഹം പുലർത്തേണ്ട ഒരു ജാഗ്രത എന്താണ് ശ്രീ ജോസൂട്ടി ജെ ഒഴികിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ? ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പറയാവുന്ന ഒരു കാര്യം, ഒന്ന്, അവർ ദേശ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും അതുപോലെ തന്നെ നിയമവാഴ്ചയ്ക്കും നിയമവിധേയമായി ജീവിക്കുന്നതിലും എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതും അത് അവരുടെ ആദർശത്തിന്റെ ഒരു ഭാഗമായി നിന്നിട്ടുള്ളതുമാണ്. രാജ്യത്തിന്റെ ഭരണാധികാരികളെ നല്ല ബുദ്ധി നൽകി അവർക്ക് ഭരിക്കാനുള്ള അവസരം നൽകണമെന്നും രാജ്യത്തിന്റെ സുരക്ഷിതത്വം നൽകണമെന്നും ഓരോ ദിവസത്തെ കുർബാനയിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ക്രൈസ്തവരായിട്ടുള്ള സമൂഹം പ്രവർത്തിക്കുന്നത്. അപ്പൊ തീർച്ചയായും അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങളും രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും മാത്രം. ഇന്ന് അതിനെ വിരുദ്ധമായി നിൽക്കുന്നവർക്കെതിരെ നിൽക്കുക എന്നുള്ളത്
നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്നതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അതെന്താണെങ്കിലും അതിനെ നേരിടാനുള്ള ആർജവത്വം നമുക്കുണ്ട്. നമ്മളിവിടെ ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ ചില പ്രത്യേകമായ നമ്മളിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പാർട്ടി തന്നെ കേരളം ഭരിച്ചാൽ കേരളത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ പലയിടത്തും പറയുന്നുണ്ട്. ഡബിൾ എഞ്ചിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഡബിൾ എഞ്ചിൻ നല്ലതാണ് എങ്കിൽ പോലും ഭരിക്കുന്ന ഭരണാധികാരി നന്നായാൽ അവിടെ അവിടെ രാജ്യം പുരോഗതിയിലേക്ക് ഉണ്ടാവും. തമിഴ്നാട് തന്നെ ഉദാഹരണമാണ്. ഡബിൾ എഞ്ചിൻ ഇല്ലെങ്കിലും ആ സംസ്ഥാനം പുരോഗതിയിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നത് ജനത്തിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ ഭരണാധികാരികളായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അത് ബി ജെ പി ആണെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും അത് സി പി എം ആണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് ജനത്തിനോട് പ്രതിബദ്ധതയുള്ളവരാണ് എന്ന ഒരു കാര്യം ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണം. അവർക്ക് വെറുതെ അവരെ കളിപ്പിച്ചുകൊണ്ട് വിശ്വസിപ്പിച്ചാൽ പോരാ. ഇപ്പോഴത്തെ നിലയിൽ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഞാൻ പേരെടുത്ത് തന്നെ തെളിച്ചു പറയാണ്. കാരണം നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് നമ്മൾ ഇനി കാര്യങ്ങളൊന്നും നേരെ പറയാൻ കാര്യം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതൃത്വ നിര മുന്നോട്ട് വെക്കുന്നത് അവർ നമുക്ക് മുമ്പിൽ വെക്കുന്ന മോഡൽ എന്ന് പറയുന്നത് എങ്ങനെയും തങ്ങൾക്ക് അധികാരം നിലനിർത്താനും അധികാരത്തിൽ എത്താനും കഴിഞ്ഞാൽ മതി. ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെയും അടിച്ചു മാറ്റി തകർത്തുകൊണ്ട് ഒരാൾക്ക് മാത്രം കീറി നിൽക്കത്തക്ക രീതിയിലുള്ള തന്ത്രപരമായ അത്തരം വിധ്വംസകമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കുചിതമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പം കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം അതുപോലെ തന്നെ ജനത്തെ മറന്നുകൊണ്ടുള്ള ഭരണമാണ്. ഇതിനപ്പുറം ജനത്തിന്റെ ഭാഗത്ത് നിൽക്കുകയും ജനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും ശ്രേയസ്സിന് വേണ്ടിയും പ്രവർത്തിക്കാൻ കഴിവുള്ളവരെന്ന് ജനത്തിന് ബോധ്യപ്പെടുന്ന വിശ്വസ്തതയുള്ള ക്രെഡിബിലിറ്റി ഉള്ള ആളുകളെ പ്രസന്റ് ചെയ്യാനായിട്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം. ആ ക്രെഡിബിലിറ്റി ഉള്ളവരെ പ്രസന്റ് ചെയ്യാൻ എത്രമാത്രം കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തങ്ങളും മറ്റ് രണ്ടു പേരെക്കാളും വലിയ വ്യത്യസ്തമല്ല എന്ന് വരുന്നിടത്ത് ജനം ചിലപ്പോൾ വീണ്ടും വേറെ കോമഡികളിലേക്കൊക്കെ പോയി എന്ന് വരും. കാരണം ജനം ഇന്ന വഴിയിലൂടെ ഇന്ന കമ്പാർട്ട്മെന്റിലൂടെ ഇന്ന ചാനലിൽ കൂടി അവൻ ചിന്തകൾ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ രൂപപ്പെട്ടു വന്നെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് അവരും രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ഞങ്ങളാണ് എന്നും ആരും വിചാരിക്കേണ്ടതില്ല. ഇവിടെ സത്യസന്ധമായ ജനത്തിന് മുന്നേ ജനത്തിനെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വക്താക്കളാണെന്ന് സ്ഥാപിക്കാനായിട്ട് കഴിയണം. അവിടെയാണ് ബി ജെ പിക്കുള്ള ചലഞ്ച് എന്ന് ഞാൻ വളരെ തെളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആ ഒരു ചലഞ്ച് തിരിച്ചറിയാനായിട്ട് കഴിയണം. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ ചരിത്രം മാറി. അങ്ങനെ ചരിത്രം മാറ്റാൻ കഴിയുന്നവരാണ് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നവർ. ഞാൻ എന്താണേലും ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾ തന്നെയാണ്. നിലപാടുകൾ ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതാണ് എനിക്ക് ഇവർക്കൊക്കെ പറയാനുള്ളത്. ജനത്തെ ആരും മറന്നാലും ജനം അവരെ വെറുതെ വിടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒന്ന് ഒരു തവണയൊക്കെ പറ്റിക്കാം, രണ്ട് തവണ പറ്റിക്കാം, പക്ഷെ 3 തവണയും പറ്റിക്കാം എന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് എനിക്ക് ഇവർക്ക്. വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു കൺക്ലൂഡിംഗ് പോയിന്റ് ആണ് ഡോക്ടർ ജോസ് കുട്ടി ഒഴികിൽ ഈ ഒരു ചർച്ചയിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ അവതരിപ്പിച്ചത്. വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ക്രൈസ്തവ സമുദായ നേതൃത്വം രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ രണ്ട് ലക്ഷ്യങ്ങളാണ്, ഒന്ന് ഈ വികസനം, രണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പ്, ക്രൈസ്തവ സമുദായത്തിന്റെ പുരോഗതി. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ, ശ്രീ സന്ദീപ്, ശ്രീ നോബിൾ മാത്യു, ഡോക്ടർ ജോസ് കുട്ടി ഒഴികെയിൽ 4 പേർക്കും നന്ദി.